നമസ്കാരം, പ്രധാന വാർത്തകൾ. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിൽ പാറൽ, പൊന്നുള്ളിയിൽ റോഡ് തകർന്നത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ ISO ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ മണ്ണാർമല വിദ്യാഭോഷണി ഗ്രന്ഥാലയം 50 വർഷത്തിന്റെ നിറവിൽ. ആഘോഷമായി അംഗനവാടി കുട്ടികളുടെ സംഗമം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടിക്കെതിരെ LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഗ്രാമപഞ്ചായത്തിലെ 6 LDF അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് LDF അംഗങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടിക്കെതിരെയാണ് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 8 കേന്ദ്രങ്ങളിൽ ഹൈമാസ് അനുവദിച്ച് അതിന്റെ സാമഗ്രികൾ കൊണ്ടുവന്ന് 6 മാസമായിട്ടും ഇവ സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അവിശ്വാസ പ്രമേയത്തിന് ഇടതുപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭരണസമിതിയിലെ കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്യമായി ഭരണസമിതി യോഗങ്ങളിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ LDF നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ LDFന് 6ഉം കോൺഗ്രസിന് 5ഉം മുസ്ലിം ലീഗിന് 5ഉം മുസ്ലിം ലീഗ് സ്വതന്ത്ര 2 പേരുമാണുള്ളത്. അതേസമയം LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസ് അനുകൂലിക്കാനാണ് സാധ്യത. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധ പ്രചരണ ജാഥയും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും നടത്താനും LDF തീരുമാനിച്ചിട്ടുണ്ട്. LDFലെ CPM 8ാം വാർഡ് എളമ്പുലശ്ശേരിയിലെ അംഗം എ സുന്ദരനാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാറിന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 6 അംഗങ്ങൾ ഒപ്പിട്ട് നിയമാനുസൃതമായി നൽകിയ നോട്ടീസ് സ്വീകരിച്ചതായി സെക്രട്ടറി അറിയിച്ചു. നോട്ടീസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തായി നൽകിയതായും സെക്രട്ടറി അറിയിച്ചു. 18 അംഗങ്ങളുള്ള കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് 5, ലീഗ് സ്വതന്ത്ര 2, കോൺഗ്രസ് 5, CPM 5, CPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസിലെ 4 അംഗങ്ങൾ തങ്ങളോടൊപ്പം കൂടി അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് LDF. തെങ്കര ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങളാണ് UDF പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 17 അംഗ ഭരണസമിതിയിൽ LDF 9ഉം UDF 7ഉം BJP 1ഉമാണ് കക്ഷിനില. CPM CPI പ്രശ്നത്തെ തുടർന്ന് CPI CPMനെ തിരിഞ്ഞത് മുതലെടുത്താണ് UDF കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. എന്നാലിപ്പോൾ LDFൽ പ്രശ്നങ്ങളില്ല. CH അനൂപിന്റെ വിജയം തെങ്കരയിൽ LDFന് ജനപിന്തുണയും വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് LDF അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ ഒരു 10 മാസക്കാലം മുൻ വർഷത്തിൽ 3 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളാകെ തകിടം മറിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സെലീനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രൊജക്ടുകൾ നടപ്പാക്കുന്ന കാര്യത്തിലും എല്ലാം വലിയ അലമ്പാവും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൃത്യമായിട്ട് ഓഫീസിൽ ജോലിക്ക് ഹാജരാകുന്നത് മുതൽ പല കാര്യങ്ങളിലും വലിയ അലംഭാവം ആ ഓഫീസിനകത്ത് നടക്കും. ആ ഒരു സാഹചര്യത്തിൽ തെങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭരണം വലിയൊരു പരാജയമാണ് എന്നുള്ളത് ഇപ്പോൾ പ്രസിഡന്റ് സെലീനയുടെ നേതൃത്വത്തിലുള്ള UDF ഭരണം ഒരു വലിയ പരാജയമാണെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആ പ്രസിഡന്റിനെതിരെ, പഞ്ചായത്ത് പ്രസിഡന്റ് സെലീനയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 മെമ്പർമാർ ഉൾപ്പെട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയുമായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. ഇത് UDFന് വൻ തിരിച്ചടിയാവും. 9 സീറ്റ് ഉറപ്പിച്ച LDFനെ വീഴ്ത്താൻ BJP ഒപ്പം നിന്നാലും UDFന് കഴിയില്ല. അതിനാൽ നിഷ്പ്രയാസം അവിശ്വാസ പ്രമേയ ചർച്ചയിൽ LDF തന്നെ വിജയിക്കും. തെങ്കര ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത CH ഷനൂപ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് CH ഷനൂപ് പറഞ്ഞു. തെങ്കര പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 12ാം വാർഡിൽ നിന്നും വിജയിച്ച CH ഷനൂപ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ശനിയാഴ്ച രാവിലെ 10:30 നടപടിക്രമങ്ങൾ ആരംഭിച്ചത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീന ഷനൂബിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശങ്കര ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സി എച്ച് ഷനൂബ് എന്ന ഞാൻ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശങ്കര ഗ്രാമപഞ്ചായത്തിൽ സി എച്ച് ഷനൂബ് വിജയിച്ചതോടെ LDFന്റെ അംഗബലം 9. CPIയുടെ പ്രശ്നങ്ങൾ അവസാനിച്ചതിനാൽ ഇനി ആ പ്രശ്നവും LDFിലില്ല. 6 മാസങ്ങൾക്ക് മുമ്പ് അവിശ്വാസത്തിലൂടെയായിരുന്നു UDF ഭരണം പിടിച്ചെടുത്തത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതിയായതായി എൻ ഷംസുദ്ദീൻ MLA. ഇതിൽ പകുതിയിലധികം തുകയും റോഡ് വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ 9 റോഡുകൾക്ക് 2.70 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ട്. 10 സ്ഥലങ്ങളിലായി LED ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 60 ലക്ഷം രൂപ ചെലവഴിക്കും. 2 കുടിവെള്ള പദ്ധതിക്കും ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനായി 34 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 2 സ്കൂളുകളിൽ സ്കൂൾ ബസ് വാങ്ങുന്നതിനായി 36 ലക്ഷം രൂപയും ചിലവഴിക്കും. എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ 2ാം ഘട്ട വികസനത്തിനായി 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. വിവിധ സ്കൂളുകളിൽ ടോയ്ലറ്റുകൾ, പാചകപ്പുര തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആകെ 5 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടത്തുക. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും പൂർത്തിയാക്കി തുടർ നടപടികൾ ഉടനുണ്ടാവുമെന്നും MLA പറഞ്ഞു. എടത്തനാട്ടുകരയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയത്തിന്റെ, അവിടെയുള്ള ഹൈസ്കൂൾ സ്റ്റേഡിയമാണത്, അതിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപയും, നമ്മുടെ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ പാചകപ്പുര, ടോയ്ലറ്റ് എന്നിവ നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപയുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതിലെ റോഡുകൾ അലനല്ലൂർ പഞ്ചായത്തിലെ 4 ഖണ്ഡം കടൂർപ്പടി റോഡ് 25 ലക്ഷം രൂപ, കാട്ടുകുളം മാടമ്പി റോഡ് 20 ലക്ഷം രൂപ, കോട്ടോപ്പാടം പഞ്ചായത്തിലെ അരിയൂർ പുളിമുണ്ടക്കുന്ന് കണ്ടമംഗലം റോഡ് 25 ലക്ഷം രൂപ, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചീരക്കുഴി സൗത്തുപള്ളിക്കുന്ന് റോഡ് 17 ലക്ഷം രൂപ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ കുന്തിപ്പുഴ നമ്പിയംകുന്ന് റോഡ് 80 ലക്ഷം രൂപ, നടമാളിക ഗണപതി ക്ഷേത്രം അരക്കുറിശി ഉദയകുർക്കുന്ന് ഭഗവതി ക്ഷേത്രം റോഡ് 30 ലക്ഷം രൂപ. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിൽ പാറൽ പൊന്നുള്ളിയിൽ റോഡ് തകർന്ന് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ദിനം പ്രതി നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്തെ കുഴികളിൽ അകപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത്. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിൽ പാറൽ പൊന്നുള്ളിയിൽ റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെ വലിയ കുഴികളിൽ വീണ് ദിവസവും അപകടങ്ങൾ പതിവാണ്. 5 കൊല്ലമായി ഈ റോഡ് റബ്ബറൈസ് കഴിഞ്ഞിട്ട് ആ കാലത്ത് തന്നെ ഡ്രൈനേജിൻ്റെ അളവ് എടുത്തിട്ട് സർവേ നടത്തി പോയിട്ട് ഞങ്ങളൊക്കെ സ്ലാബ് എടുത്ത് ഞങ്ങളുടെ മരത്തു കൂടി കുഴി കുഴിക്കുമല്ലോ, അതിന് സ്ലാബ് ഇടാൻ വേണ്ടി 5 കൊല്ലമായി സർവേ കഴിഞ്ഞിട്ട് പിന്നെ ആ സർവേക്കാർ വന്നിട്ട് അപ്പം കഴിഞ്ഞ മാസം അവിടുന്ന് കണ്ടു ആ സ്ഥിതിസെൻ്റെ അത് വരെ വരുന്നു. ഈ റോഡ് മൊക്കുടി ആ ഭാഗത്തുള്ള ഈ കുന്നുംപുരത്ത് നിന്ന് വരുന്ന വെള്ളം ഈ ഭാഗത്തേക്ക് മറിയാണ് മറിഞ്ഞിട്ടാണ് ഇത് പോയത്. അതിനുള്ള പണി അവർ എടുത്ത് എടുക്കുകയും ചെയ്ത് റബ്ബറൈസറിയെ ഇതാ ആ ആ വളവിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവിടുന്ന് 2 കിലോമീറ്റർ മുകളിൽ ഈ വെള്ളമൊക്കെ പാടെ പാടുപാടും മാറിയാണ് എൻ്റെ ഔദ്യോഗിക വരുന്നത് എൻ്റെ ഔദ്യോഗിക ഉള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന അപകടങ്ങൾ കാര്യമായിട്ട് രാത്രികളിലാണ്. രാത്രി ഒരു 5-6 വണ്ടി ഇവിടെ വണ്ടിട്ട് വീണിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുത്ത് കയറ്റി വിടലാണ്. വണ്ടി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ നാട്ടിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും അറിയണം ഇവിടെ സംഗതികൾ കംപ്ലീറ്റ്. ഈ ഭാഗത്ത് ഓവുപാലം ഇല്ലാത്തതിനാൽ വൻതോതിലാണ് റോഡിലേക്ക് വെള്ളം ഒഴുകുന്നത്. വലിയ കുഴികളിൽ വീണ് രാത്രി സമയത്താണ് അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. ഈ ഭാഗത്ത് അപകടങ്ങളിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ നിരവധിയാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡായതിനാൽ പഞ്ചായത്ത് അധികൃതർക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മഴ മാറിയാൽ ഈ ഭാഗത്തെ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിന്റെ അവസ്ഥ. പിന്നെ കേരളത്തിന്റെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ശരിയാക്കി തരട്ടെ ഗവൺമെന്റ്. കാര്യം നമ്മൾ ഈ 10-30 രൂപയൊക്കെ ഓടുമ്പോഴേ വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി മാറിയാനൊക്കെ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓട്ടോ ഒക്കെ ആകുമ്പോഴേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ടൈമിന് ഓടിയത്തില്ല. കാരണം ഇവിടെ കുഴി തൂത ചെർപ്പശ്ശേരി മുതൽ പെരിന്തൽമണ്ണ വരെ കുഴിയാണ്. എങ്ങനെ ഓടിയാലും ഓടിയത്തില്ല. ഇപ്പം ഞാൻ ബസ് നിർത്തി വരികയാണ്. കാരണം ബസ് സ്റ്റാപ്പിൽ നിർത്തിയിട്ടില്ല, മനസ്സിലായില്ലേ? വർക്ക് ഷാപ്പിൽ നിർത്തി വരികയാണ്. കാരണം ഓടാൻ വൈകാട്ട് ഇപ്പോൾ ലീഫ് ഒക്കെ പൊട്ടിയിട്ട് വർക്ക് ഷാപ്പിൽ നിർത്തിക്കാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ദിവസം ഓടിയാൽ ഒരു ദിവസം ഓടില്ല, ഒരു ദിവസം ഓടിയാൽ ഒരു ദിവസം ഓടില്ല.
അതാണ് ഇവിടുത്തെ അവസ്ഥ മൊത്തം. ചളി വരച്ചു. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനും ISO അംഗീകാരം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി ISO പ്രഖ്യാപനം നടത്തി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ ISO ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയാണ് ISO പ്രഖ്യാപനം നടത്തിയത്. ISO നിലവാരത്തിലേക്ക് ഉയർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അതിൻ്റെ ഭാഗമായി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ISO നിലവാരത്തോടു കൂടിയുള്ള അതിൻ്റെ അംഗീകാരം ഇന്നലെ കരസ്ഥമാക്കുകയും ഇന്ന് ബോർഡ് ഭരണസമിതി മീറ്റിങ്ങിന് ശേഷം ISO അംഗീകാരം കിട്ടിയതായിട്ടുള്ള അതിൻ്റെ പ്രഖ്യാപനവും ഇവിടെ നടക്കുകയാണ്. ആദ്യമായി നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ഉന്നത നിലവാരമുള്ള ISO നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് ISO അംഗീകാരം കിട്ടിയതായി ഞാൻ ആദ്യമായി എല്ലാവർക്കും വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ കരീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിസിത സൂരജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈതലവി, രാജൻ, ഗോപകുമാർ, വി രമണി തുടങ്ങിയവരും രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അബ്ദുൽ സലാം, MK ഗഫൂർ, വിനോദ് കുമാർ, നിഖിൽ ശങ്കർ, PP ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി കാർഷിക വിപണി തുടങ്ങി. പാർലിലെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്താണ് ഓണ കാർഷിക വിപണി പ്രവർത്തിക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച വിഷരഹിത പച്ചക്കറിയും ഹോൾട്ടികോർപ്പിന്റെ ഉൽപ്പന്നങ്ങളും കാർഷിക വിപണിയിൽ നിന്നും ലഭ്യമാകും. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ നിന്നും പഴവും പച്ചക്കറിയും നേരിട്ട് സംഭരിച്ചാണ് ഓണസമൃദ്ധി എന്ന പേരിൽ കാർഷിക വിപണി തുടങ്ങിയത്. ഓണസമൃദ്ധി കാർഷിക വിപണിയുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക്തല ഉദ്ഘാടനം കൂടിയായിരുന്നു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. പാറലിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ഓണം സമൃദ്ധി കാർഷിക വിപണി പ്രവർത്തിക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സിനി കാർഷിക വിപണി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സദക്ക ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NP മോഹൻദാസ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ശ്രീരേഖ, ആലിപ്പറമ്പ് പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ റജീന, ഗ്രാമപഞ്ചായത്ത് അംഗം MT മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. സെപ്റ്റംബർ 7 മുതൽ 10 വരെ പ്രവർത്തിക്കുന്ന ഓണസമൃദ്ധി കാർഷിക വിപണിയിൽ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച വിവിധ തരം പഴം പച്ചക്കറി വർഗ്ഗങ്ങൾ കുറഞ്ഞ വിലയിലാണ് വിപണനം നടത്തുന്നത്. ഹോർട്ടികോർപ്പിന്റെ സവോള, ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാബേജ്, ചെറിയ ഉള്ളി തുടങ്ങിയ സാധനങ്ങളും കാർഷിക വിപണിയിൽ നിന്നും ലഭിക്കും. മണ്ണാർക്കാട് നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ ഉതകുന്ന കുന്തിപ്പുഴ നമ്പിയത്തുകുന്ന് ബാപ്പുഹാജി സ്മാരക റോഡ് നവീകരണത്തിന് 80 ലക്ഷം രൂപ അനുവദിച്ചതായി N ഷംസുദ്ദീൻ MLA. ഒരു റോഡിന് ഇത്രയും തുക MLA ഫണ്ടിൽ നിന്നും മാറ്റിവെക്കുന്നത് ഇത് ആദ്യമായാണെന്നും ജനങ്ങളുടെ സഹകരണ മനോഭാവമാണ് അതിനെ പ്രേരിപ്പിച്ചതെന്നും MLA പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിലെ 1-29 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കുന്തിപ്പുഴ നന്ദിയങ്കുന്ന് റോഡിന്റെ നവീകരണത്തിന് 80 ലക്ഷം രൂപയാണ് NMLA മാറ്റിവെച്ചത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനാവുന്ന റോഡാണിത്. കൂടാതെ ഏറെ പ്രദേശങ്ങളിലുള്ളവർക്ക് ഗുണം ചെയ്യുന്നതുമാണ് ഈ റോഡ്. ഇതിനായി നമ്പിയങ്കുന്നുള്ളവർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് മാതൃകാപരമാണെന്നും MLA പറഞ്ഞു. ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ചങ്ങലേരി ഭാഗത്തേക്കും അതുപോലെ തന്നെ മറ്റ് മേഖലയിലേക്കൊക്കെ ടൗണിൽ കയറാതെ ആ റോഡ് വഴി പോവാം, അതുപോലെ തിരിച്ചിങ്ങോട്ടും ടൗണിൽ വരാതെ അവർക്ക് പുറത്തേക്ക് പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ റോഡ് വീതി കൂട്ടാനൊരു സംരംഭം ഉണ്ടാക്കണം. അപ്പൊ കമ്മാപ്പ ഡോക്ടറുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായി. അവിടുത്തെ കൗൺസിലർ അഫ്സലും എല്ലാവരും കൂടി ചേർന്ന് അവരെ നാട്ടുകാരെ കൊണ്ട് മതിലൊക്കെ പൊളിച്ച് മാറ്റിച്ചു, റോഡ് വീതി കൂട്ടിത്തന്നു, പൊളിച്ച മതിലുകൾ അവരെ നന്നാക്കി കൊടുത്തു. ഇതൊക്കെ ഒരു വലിയ മാതൃകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് 80 ലക്ഷം രൂപ ആ റോഡ് പണി പൂർത്തിയാകാൻ അത്ര വേണമെന്നാണ് എഞ്ചിനീയർ പറഞ്ഞത്. ആ 80 ലക്ഷം രൂപയും അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് പൂരം നടക്കുന്ന ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു.
പെരിന്തൽമണ്ണ മണ്ണാർമല വിദ്യാഭോഷണി ഗ്രന്ഥാലയത്തിന്റെ 50th വാർഷികത്തിന്റെ ഭാഗമായി തളിരിലക്കാറ്റ് എന്ന പേരിൽ അംഗനവാടി വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 28 അംഗനവാടികളിൽ നിന്നായി 250 വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. മണ്ണാർമല വിദ്യാപോഷിണി ഗ്രന്ഥാലയത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് അംഗൻവാടി വിദ്യാർത്ഥികളുടെ സംഗമം നടന്നത്. തളിരിലക്കാറ്റ് എന്ന പേരിൽ നടന്ന അംഗൻവാടി വിദ്യാർത്ഥി സംഗമം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ കൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്തു. വെട്ടത്തൂർ പഞ്ചായത്തിലെ 28 അംഗനവാടികളിൽ നിന്നായി 250 വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാരംഗം ട്രെയിനർ മണിലാൽ പാലൂർ ക്ലാസ് നയിച്ചു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഹംസക്കുട്ടി, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ടർ ഓഫീസർ ജയകുമാരി, ICDS സൂപ്പർവൈസർ ഉമ്മുസൽമ, CP അബ്ദുള്ള, റഫീഖ ബഷീർ, CP റഷീദ്, ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ജാഫർ, സെക്രട്ടറി കാരാടൻ മുഹമ്മദ്, ചെറിയാലിച്ചത്ത് സിദ്ദീഖ്, ബ്യൂട്ടിമാർക്ക് ജ്വല്ലറി ബ്രാഞ്ച് മാനേജർ ഹാഷിം, CH അബൂബക്കർ ഹാജി, NK സൗദത്ത്, കെ ബഷീർ, KT ഉമ്മർ, ഹൈദർ തോരപ്പ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗൻവാടി ജീവനക്കാരെ സാമൂഹ്യ പ്രവർത്തകൻ KR രവി അനുമോദിച്ചു. ബ്യൂട്ടിമാർക്ക് ജ്വല്ലറി പെരിന്തൽമണ്ണ പ്രവാസി സഹകരണ ബാങ്കിന്റെയും എക്സ് ഫാക്ടർ ടെക്സ്റ്റൈൽസിന്റെയും ഉപഹാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി. പ്രവാസി ബാങ്ക് ഡയറക്ടർ CP സിദ്ദീഖ് ആണ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്തിൽ തന്നെ 28 അംഗൻവാടികളിലായി ഏകദേശം 400 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്നുണ്ട്. മുൻപ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ആധിക്യം അംഗൻവാടികളുടെ പ്രവർത്തനത്തെ മുൻഘട്ടങ്ങളിൽ ബാധിക്കുന്നതായി സംശയിച്ചിരുന്നെങ്കിലും ഇപ്പോഴുള്ള ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ധാരാളം കുട്ടികൾ അംഗൻവാടികൾ തേടി എത്തുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. വീണ്ടും ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കലാസാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകൻ ആനമങ്ങാട്ടെ പീതാംബരന്റെ ഷഷ്ടിപൂർത്തി 8 September ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. എൻ പീതാംബരന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് നിറവ എന്ന പേരിൽ ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി സംഘാടകൻ, കലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ, വ്യാപാരി എന്നീ നിലകളിൽ നിറഞ്ഞു നിൽക്കുന്നു ആനമങ്ങാട്ടെ എൻ പീതാംബരൻ. പീതാംബരൻ്റെ നേതൃത്വത്തിലാണ് കഥകളിയെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി 1982 ആനമങ്ങാട് കഥകളി ക്ലബ്ബ് രൂപീകരിച്ചത്. സ്കൂൾ പഠനകാലം മുതൽ കഥകളിയിൽ ആകൃഷ്ടനായി. അങ്ങനെയാണ് പീതാംബരൻ്റെ നേതൃത്വത്തിൽ കഥകളി ക്ലബിന് തുടക്കം കുറിച്ചത്. എനിക്കൊരു സ്കൂൾ അധ്യാപകനാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അച്ഛൻ്റെ ഒരു പാത തുടർന്നുകൊണ്ട് ഞാൻ ആ കച്ചവട രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്നും പഠിക്കണ കാലത്തും അതെ, സ്കൂൾ സാഹിത്യ സമാജങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിലുള്ള കലാപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കഥകളിയോടുള്ള ആഭിമുഖ്യം വളരെ ചെറുപ്പം മുതലേ എന്നിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമാണ്. വാഴേങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയായി 10 പ്രവർത്തിച്ചു. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗമാണ്. ഈ നിലയ്ക്ക് കഥകളിയെ പ്രചരിപ്പിക്കുന്നതിൽ പീതാംബരന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആനമങ്ങാടിൽ കഥകളി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി അതുപോലെ തന്നെ കഥകളി രംഗത്തിലുള്ള കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരിക, അവശ കലാകാരന്മാരെ സഹായിക്കുക തുടങ്ങിയിട്ടുള്ള കലാരംഗത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നതിൽ ഒരു മാനസിക സംതൃപ്തി എനിക്ക് അന്ന് തോന്നുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1984 രൂപീകരിച്ച സംഘടന അതിൻ്റെ 35th വാർഷികം ആഘോഷിച്ചു. കുറേ കഥകൾക്കപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാരമണ്ണ വാഴേങ്കട കുഞ്ചനായ ട്രസ്റ്റുമായി യോജിച്ചുകൊണ്ട് അവരുടെ ശില്പശാലകളും അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള ധാരാളം ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടിയ ഊർജവും അതുപോലെ തന്നെ ഇവിടെ തുടക്കം കുറിച്ച സമയങ്ങളിൽ കഥകളിയുടെ അന്നത്തെ ഏറ്റവും മഹാരഥന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മ ആനമങ്ങാട് ഒരു കഥകളി ക്ലബ്ബ് വളരാനുള്ള എല്ലാ പ്രചോദനങ്ങളും കിട്ടി. വ്യാപാര സംഘടനകൾ നിലവിൽ വരുന്നതിന് മുമ്പ് ആനമങ്ങാട്ടെ വ്യാപാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് 1984 വ്യാപാര സംഘടനയ്ക്ക് രൂപം നൽകി. ആനമങ്ങാട് കൃഷ്ണനായർ സ്മാരക വായനശാലയുടെ പ്രസിഡന്റായും പീതാംബരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എളിമയും കൃത്യനിഷ്ഠതയും കാത്തുസൂക്ഷിക്കുന്ന എൻ പീതാംബരന്റെ ഷഷ്ടിപൂർത്തി ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നതെന്ന് സംഘാടക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ കുടുംബാംഗങ്ങൾ തിരി തെളിയിക്കുന്നതോടെ പരിപാടികൾ തുടങ്ങും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും ഇരട്ടകേളി അവതരിപ്പിക്കും. തുടർന്ന് രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ ആലാപനത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ PS ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മഞ്ഞളാംകുഴി അലി MLA അധ്യക്ഷത വഹിക്കും.
മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉപഹാരവും കലാമണ്ഡലം ഹരിദാസ് മഞ്ചേരി കീർത്തിപത്രവും സമർപ്പിക്കും. പാവപ്പെട്ട നാല് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് നൽകുന്ന ഭൂമിയുടെ രേഖകൾ ചടങ്ങിൽ കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു. ആനമങ്ങാട് മുഹമ്മദ്കുട്ടി ഫൈസി പദ്ധതി വിശദീകരിക്കും. ആനമങ്ങാട് മാതൃഭൂമി ഏജൻസി പഞ്ചദശകം പിന്നിട്ടതിന്റെ സുവർണ ജൂബിലി സമ്മേളന ഉദ്ഘാടനം മുൻ MLA MV ശ്രേയസ് കുമാർ നിർവഹിക്കും. തുടർന്ന് KV സൺസ് ഏജൻസീസ് പ്ലാറ്റിനം ജൂബിലി സമ്മേളനം നടക്കും. പീതാംബരന്റെ ഷഷ്ടിപൂർത്തി ആദരസൂചകമായി പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപ്പത്തൂർ 60 വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. സൗഹൃദ സദസ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കൃഷ്ണപുരത്ത് മുരളിയും സംഘത്തിന്റെയും ഓട്ടംതുള്ളൽ ഡോക്ടർ രാജശ്രീവാര്യരുടെ ഭരതനാട്യം നളചരിതം ഒന്നാം ദിവസം രണ്ടാം ദിവസം ശ്രീരാമ പട്ടാഭിഷേകം കഥകളിയും അരങ്ങേറുമെന്ന് സംഘാടക സമിതി ചെയർമാൻ EM നാരായണൻ നമ്പൂതിരി, വൈസ് ചെയർമാൻ EV ശങ്കരനാരായണൻ, കൺവീനർ NP മുരളി, ചീഫ് കോർഡിനേറ്റർ V രാജൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട് എന്നിവർ അറിയിച്ചു. മരണമടഞ്ഞ മനുഷ്യന്റെ തലയുടെ വിവിധ ഭാഗങ്ങൾ നേരിട്ട് കണ്ട പഠന വിധേയമാക്കി ENT വിദഗ്ധരുടെ ശില്പശാല. പെരിന്തൽമണ്ണ അസന്റ് ENT ആശുപത്രിയിലാണ് ENT വിദഗ്ധരുടെ ശില്പശാല സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ അസന്റ് ENT ആശുപത്രിയിൽ നടന്ന ENT വിദഗ്ധരുടെ ദ്വിദിന ശില്പശാലയിൽ ചികിത്സാരംഗത്തെ നൂതന സംവിധാനങ്ങൾ പരിചയപ്പെടുത്തി. മരണം സംഭവിച്ച മനുഷ്യരിൽ നിന്നും പഠനത്തിനായി ശേഖരിച്ച തലയുടെ വിവിധ ഭാഗങ്ങൾ എത്തിച്ചിരുന്നു. തലയുടെ ഈ ഭാഗങ്ങൾ ടേബിളുകളിൽ വെച്ച് വിദഗ്ധർ നേരിട്ട് പഠന വിധേയമാക്കി. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെവിക്കുള്ളിൽ നടത്തുന്ന ശസ്ത്രക്രിയകൾ, ക്ലോക്ലിയർ ഇംപ്ലാന്റ്, തലകറക്കത്തിനുള്ള ബാലൻസ് ശസ്ത്രക്രിയ തുടങ്ങിയ ENTയുമായി ബന്ധപ്പെട്ട വിവിധ ശസ്ത്രക്രിയകൾ ശില്പശാലയിൽ പരിശീലിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 30 ഡോക്ടർമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. പ്രൊഫസർ ഡോക്ടർ ആർ സുമ കോഴിക്കോട് അസന്റ് ENT ആശുപത്രിയിലെ ചീഫ് കൺസൾട്ടന്റും കോക്ലിയർ ഇംപ്ലാന്റ് സർജനുമായ ഡോക്ടർ PK ഷറഫുദ്ദീൻ, ബാംഗ്ലൂർ സിംസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MJ നവീൻ കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. We have to see, at least if you say in the terms of the structures, at least you have to see the horizontal fascia, horizontal canal of the fascial nerve, and you have to see the pyramid and the stapes tendon, then you have to see the long cross of fingers and the IS joint and the foot plate, right? ചെവിയുടെ ആന്തരിക ഘടനയെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ആധുനിക രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വിദഗ്ധരായ ഡോക്ടർമാരെ വാർത്തെടുക്കാനാണ് 2 ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടത്. ശില്പശാല മലപ്പുറം AOI പ്രസിഡന്റ് ഡോക്ടർ മൻസൂർ ഗുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ KA സീതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VV ബിജിരാജ്, ഡോക്ടർ C ആശിക്കലി, ഡോക്ടർ ദേവി പ്രസന്നൻ, ഡോക്ടർ അനുരാധ വർമ്മ, ഡോക്ടർ ശ്രീകാന്ത് തുടങ്ങിയവരും സംസാരിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിലെ കിടപ്പിലായ രോഗികൾക്ക് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK രജി ഉദ്ഘാടനം ചെയ്തു. രോഗി പരിചരണത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് എല്ലാവരും ഓണം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിലെ കിടപ്പിലായ രോഗികൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തത്. അരിയും പലവ്യഞ്ജനങ്ങളും പായസ കിറ്റുകളും അടങ്ങിയതാണ് ഓണക്കിറ്റ്. കൂടാതെ രോഗികൾക്ക് ഓണപ്പുടവയും ഗ്രാമപഞ്ചായത്ത് നൽകി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റഷീദ് ആലായൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KRാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സീനത്ത് കോങ്ങത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമർ കത്താബ്, യഹിയ, റഷീദ് പരിയാരൻ, KT നാസർ, ദേവകി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജ്യോതിഷ് കുമാർ, പാലിയേറ്റീവ് കെയർ നഴ്സ് സൽമ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. സിറ്റി ചാനലും മലബാർ ഓൺലൈനും ചെർപ്പളശ്ശേരി കവിത ഗോൾഡൻ ഡയമണ്ടും സംയുക്തമായി സംഘടിപ്പിച്ച ഓണപ്പൂക്കള മത്സരം വർണ്ണാഭമായി. മനോഹരമായ പൂക്കളങ്ങളാണ് മത്സരാർത്ഥികൾ ഒരുക്കിയത്. സിറ്റി ചാനലും മലബാർ ഓൺലൈൻ ചാനലും ചെർപ്പളശ്ശേരി കവിത ഗോൾഡൻ ഡയമണ്ടുമായി ചേർന്ന് സംഘടിപ്പിച്ച ഓണപ്പൂക്കള മത്സരത്തിൽ വർണ്ണാഭമായ പൂക്കളങ്ങളാണ് മത്സരാർത്ഥികൾ ഒരുക്കിയത്. ചെർപ്പളശ്ശേരി മിഥില റീജൻസി ഓഡിറ്റോറിയത്തിലാണ് പൂക്കള മത്സരം നടന്നത്.
പൂക്കള മത്സരത്തിൽ ചെർപ്പളശ്ശേരി TSS യൂണിറ്റ് ഒന്നാം സ്ഥാനം നേടി. ചങ്ങാണ് ഇവിടെ ചങ്ങായിസ് എന്ന കൂട്ടായ്മയാണ് രണ്ടാം സ്ഥാനം നേടിയത്. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. സിറ്റി ചാനൽ ചീഫ് റിപ്പോർട്ടർ സത്താർ ആനമങ്ങാട്, വാർത്താവതാരിക ഉഷാ വിനോദ് എന്നിവരാണ് മത്സരത്തിന്റെ വിധി നിർണയം നടത്തിയത്. വിജയികൾക്ക് കവിത ഗോൾഡൻ ഡയമണ്ട് ജനറൽ മാനേജർ KT സലീം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. മാനേജർമാരായി റിയാസിലി KV, പി സുനന്ദ്, സിറ്റി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ മാവുണ്ടിരി, പ്രോഗ്രാം പ്രൊഡ്യൂസർ നിഖിൽ ദേവരാജ്, സജിൻ വെള്ളിനേഴി, നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു.